ഇതെന്താണെന്ന് പറയാലോ? ഇതിന്റെ പേര് തങ്കുലു തങ്കുലു തങ്കുലു. Can you say hi? Hello. നിന്റെ തക്കുടു നിങ്ങൾക്ക് വേണ്ടേ? തക്കുടു അല്ല തങ്കുളു. തങ്കുളു അല്ലിന്റെ തങ്കുളു വേണോ? നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുന്നു ഹോട്ടലില്. ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാമേ. ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ്, സോസേജ്, ഇന്ത്യൻ ഫുഡൊക്കെ വളരെ ഷോക്കാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ. കംപ്ലീറ്റ് ഒരു ചൈനീസ് എല്ലാവരും ബ്രെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാണ് കല്ലുണ്ടെ, ഒന്നും അറിയത്തില്ല. എല്ലാം ഒരു നമ്മള് സാറിന്റെ നാട്ടില് നമ്മുടെ വീട്ടിലെ കിച്ചണിലെ ചളിങ്ങിയ പാത്രങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ഒക്കെ എടുത്ത് ദൂരക്കളയും അല്ലെ പാത്രക്കാരന് കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരു പുതിയ ഐഡിയ ഉണ്ട്. ഇതുണ്ടോ? എന്റെ സാർ നമ്മൾ എവിടെയാ? ബാറ്റു കേവ്സ്. ബാറ്റു കേവ്സിന് എന്റെ ഫ്രണ്ടിൽ ഉള്ള സ്റ്റാച്ചു ആണിത്. സോ ബാക്കിൽ കാണുന്ന സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത്രയും സ്റ്റെപ്സ് കയറിയിട്ട് മുകളിലേക്ക് പോകണം, കേവ്സിലേക്ക് പോകണമെങ്കിൽ. മലേഷ്യയിലെ വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് ബാറ്റു കേവ്സ്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ 43 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു മുരുകന്റെ സ്റ്റാച്ചു ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഈ കേവ്സിൽ കയറണമെങ്കിൽ ഷോർട്സും ഇതൊന്നും അലൗഡ് അല്ല, ഷോർട്ട് ഡ്രസ്സസ് അലൗഡ് അല്ല. ഇതുപോലത്തെ സ്കാർഫ് മേടിച്ച് ചുറ്റി കെട്ടിയിട്ട് വേണം പോവാൻ. കല്ലു എന്ന ഷോർട്സ് ഒക്കെ ഇട്ട് കല്ലിനെ ഫുൾ കവർ ചെയ്ത് ഇവിടെ. ഇവിടുത്തെ റൂളാണ് അത്ര. എങ്കിലും മോളിൽ പോയിട്ട് തിരിച്ചറിഞ്ഞേണ്ടി വരും. സോ നമ്മള് കല്ലു മുണ്ട കൊടുത്ത് മോളിൽ കയറാൻ റെഡിയായി. എനിക്ക് അടിയിൽ ഷോർട്സ് ഉള്ളത് കൊണ്ട് അത് ഇറക്കിയിട്ടാ മതി എന്നാണ് അവര് പറഞ്ഞത്. അല്ലെങ്കിൽ മോളിൽ ചെന്നിട്ട് തിരിച്ചിറങ്ങേണ്ടി വരും. സോ നമ്മള് കയറുകയാണ്. കല്ലുവിന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. മോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കണോ? യാ ക്ഷീണിച്ചു തുടങ്ങിക്കൊണ്ട്. ബാട്ടു എന്ന മലയ വേർഡിൽ നിന്നാണ് ഈ പേര് വന്നിരിക്കുന്നത്. ആ വേർഡിന്റെ അർത്ഥം റോക്ക്, സ്റ്റോൺ എന്നൊക്കെയാണ്. ബാട്ടു കേവ്സിന്റെ എൻട്രൻസ് എത്തി, മുകളിലെത്തി നമ്മള്. ഇതിന് ഏകദേശം 400 മില്യൺ വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മലേഷ്യയിലെ ഓൾഡസ്റ്റ് ലൈം സ്റ്റോൺ ഫോർമേഷൻ ആണ് ബാട്ടു കേവ്സ്. ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഹിന്ദു റിലീജിയസ് സൈറ്റ് ആണിത്. മുരുകൻ ടെമ്പിൾ ഉണ്ട് കേവ്സിനകത്ത്. ഇന്ത്യൻ ഫുഡ് മിസ്സായി ഗൈസ്, അതുകൊണ്ട് ഞങ്ങള് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോവാണ്. കബാബ് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തു, പിന്നെ റൊട്ടി, നാനും അതൊക്കെയാണ്, ബട്ടർ ചിക്കൻ അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഇതാണ് മലേഷ്യയിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ. 0 കിലോമീറ്റർ ഏരിയ അല്ലേ. ഇതൊരു ഓൾഡസ്റ്റ് പാലസ് ആണ് അല്ലേ. നമ്മുടെ നാട്ടില് ചക്ക പോലെ തന്നെ ഇരിക്കുന്ന ഡൂറിയാൻ എന്ന ഫ്രൂട്ട് ആണ്. ഡൂറിയാൻ, വി ഹാവ് സിമിലർ ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട്. നോ, ജാക്ക് ഫ്രൂട്ട്. ആ, സിമിലർ ടു ജാക്ക് ഫ്രൂട്ട്. ആ, കല്ല് പണി തുടങ്ങി. കോപ്പിയെ കൊണ്ടുവരാന്നല്ല കല്ലു. ഫിഷ് കേക്ക്, നമ്മുടെ വാഴയില പോലെ ഒരു ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ്. ഷിനോ ഇസ് ഗോയിങ് ടു ട്രൈ മാംഗോ സ്റ്റിക്കി റൈസ്.
ഇത് മസ്റ്റ് ട്രൈ ആണെന്നാ പറയുന്നത്. ഇത് മലേഷ്യൻ ആണോ ചൈന ആണോ? മാംഗോ സ്റ്റിക്കി റൈസ് ആണ് ഇപ്പൊ ട്രൈ ചെയ്യണം. ഇതെന്താന്ന് പറയാ? ഇതിന്റെ പേര് തങ്കുളു. തങ്കുളു തങ്കുളു. ഓ, ഞാൻ ഇത് യൂട്യൂബിൽ കണ്ടിട്ടോ. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഷുഗർ സിറപ്പ് മെൽറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് കുത്തി വെച്ചിട്ട് ഡിപ്പ് ചെയ്യുക. നല്ല ടേസ്റ്റ് ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് ഒരെണ്ണം ചെറുത് മേടിച്ചപ്പോ ഹൗ മച്ച് ഓഫ് 10 യെസ് വിസം സ്ട്രോബെറി. യാ, താങ്ക് യു. താങ്ക് യു. വിച്ച് വൺ ഈസ് ഗുഡ്? മിക്സർ? യെസ്, സെയിം സെയിം സെയിം. ഇക്കല്ലോ ട്രൈ ചെയ്യാ നോക്കൂ. കോഴി നെത്തിപ്പിച്ച എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെല്ലാം കഴിച്ചോണ്ടിരിക്കുമ്പോ കല്ലുവിന്റെ പണി നോക്ക്. കല്ലു എന്താണോ വരയ്ക്കണേ? കല്ലുവിന് ഇവിടുത്തെ ഇവിടുത്തെ മറ്റേ വെയിറ്റേഴ്സ് ഒരു പേപ്പർ കൊണ്ട് കൊടുത്തതാ. ഭയങ്കര രസം തന്നെ. അത് ഒരു മാജിക് പേപ്പർ. അതൊന്ന് വരച്ച് കാണിച്ച്. അതിനകത്ത് ഇങ്ങനെ ഇത് നമ്മളെ തന്നെ എന്ന നമ്മളാറുപേരെ ഡൂഡില് ചെയ്യാൻ നോക്കിയതാ. മുത്തമ്മ, അജോണങ്കൾ, അച്ഛ, അമ്മ, ഞാൻ, പിന്നൊരു ടൈഗർ ബിയർ മാത്രം. അച്ഛനെ പിന്നെ ആ എന്തിയ എനിക്ക് വരയ്ക്കണം. ക്രാബ്, ക്രാബ് സോ ഇതാണ് ഞാൻ വരച്ച ഡൂഡിൽ. ജസ്റ്റ് നിമിഷ നേരങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഈ ഡൂഡില് റേറ്റ് ചെയ്തിട്ട് 10 റേറ്റ് ചെയ്തിട്ട് കമന്റ് ഇടുക പ്ലീസ്. പ്രോത്സാഹനത്തിന് വേണ്ടി കമന്റ് ചെയ്യാ, പ്രോത്സാഹിപ്പിക്കുക. അതെ, നമ്മളെവിടെ നിൽക്കുന്നത്? നമ്മളിപ്പോ ഒരു ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഊബർ പോലെ ഇവിടെ ഗ്രാബ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അപ്പൊ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും എളുപ്പമുണ്ട് നമുക്ക്. ഇവിടെ വന്നിട്ട് ടാക്സി ചാർജസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഗ്രാബില് ഭയങ്കര റീസണബിൾ റേറ്റിനാണ്. അപ്പൊ നമ്മള് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡേ 2 അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മള് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ജോൺ, ചിന്നു, അപ്പൂസ് അവരുടെ റൂമിലേക്ക് പോയി. നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. നാളെ നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.